വീടിനുള്ളിൽ ചില വസ്തുക്കൾ ശരിയായ രീതിയിൽ വെച്ച് അലങ്കരിച്ചാൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിച്ച് അതുവഴി ജീവിതത്തിൽ ശുഭകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കാം. വീട് അലങ്കരിക്കാനുള്ള വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ മിക്കപ്പോഴും അതിൽ ചെറുതും വലുതുമായ ആനപ്രതിമകളും ഇടം പിടിക്കാറുണ്ട്. ശക്തിയുടെ പ്രതീകമായി കാണുന്ന ആനയ്ക്ക് വാസ്തുശാസ്ത്രത്തിലും ഫെങ്ഷുയിലുമെല്ലാം വലിയ പ്രാധാന്യമാണുള്ളത്. ആനകളുടെ പ്രതിമകളോ പെയിൻറ്റിങ്ങുകളോ കൃത്യമായ സ്ഥാനത്ത് വീടിനുള്ളിൽ സ്ഥാപിച്ചാൽ ഗുണഫലം ഇരട്ടിക്കും എന്ന് വിശ്വസിക്കുന്നു. പൊതുവെ വടക്ക് കിഴക്ക് എന്നീ കോണുകളാണ് ആനകളുടെ പ്രതിമകൾ സ്ഥാപിക്കാൻ ഉചിതമായി കണക്കാക്കപ്പെടുന്നത്. ആനകൾ സംരക്ഷണത്തിൻ്റെ കൂടി പ്രതീകമായതിനാൽ രണ്ട് ആനകളുടെ രൂപങ്ങൾ പ്രധാന വാതിലിൽ സ്ഥാപിക്കുന്നത് കുടുംബത്തിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്താനും ഭാഗ്യം കൊണ്ടുവരാനും ഉചിതമാണെന്നാണ് വിശ്വാസം. ഫെങ്ഷുയി പ്രകാരം നെഗറ്റീവ് എനർജിയെ അകറ്റി നിർത്താൻ ആനകൾ പുറത്തേക്ക് നോക്കുന്ന രീതിയിലാണ് സ്ഥാപിക്കേണ്ടത്. വാസ്തുശാസ്ത്രപ്രകാരം ആനകളുടെ ചിത്രങ്ങൾ കിടപ്പുമുറിയിൽ തൂക്കുന്നത് ദാമ്പത്യബന്ധം സുദൃഢമാക്കാൻ സഹായിക്കും എന്നും കരുതിപ്പോരുന്നു. കുട്ടികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നേടാനും പുരോഗതി കൈവരിക്കാനും അമ്മ ആനയും കുട്ടിയാനയും ഒന്നിച്ചുള്ള തരം പ്രതിമകളോ പെയിൻറ്റിങ്ങുകളോ ആണ് സ്റ്റഡി റൂമുകളിൽ വെക്കേണ്ടത്. പിച്ചളയിലോ വെള്ളിയിലോ നിർമ്മിച്ച പ്രതിമകളാണ് കൂടുതൽ ഗുണഫലം നൽകുന്നത്. ഏഴ് ആനകൾ ഒരേ നിരയിൽ നിൽക്കുന്ന തരം പ്രതിമകൾ ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. സന്തോഷം, വിജ്ഞാനം, കാര്യപ്രാപ്തി, അന്തസ്, ശക്തി, ദീർഘായുസ്, ബുദ്ധിശക്തി എന്നിവയുടെ പ്രതീകമായാണ് ഇവ കണക്കാക്കപ്പെടുന്നത്. തുമ്പിക്കൈ ഉയർത്തിയ നിലയിലുള്ള പ്രതിമകൾ ഭാഗ്യത്തെ കൂടുതലായി വീട്ടിലേക്ക് ആകർഷിക്കുമെന്നും വിശ്വാസമുണ്ട്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ സാധിക്കും.